നെക്സ്റ്റ് പ്രോബ്ലം ദി ഫോക്കൽ ലെങ്ത് എഫ് ഓഫ് ദി മിറർ ഈസ് ഗിവൺ ബൈ ദി ഫോർമുല ടു ബൈ എഫ് ഈക്വൽ ടു വൺ ബൈ വി മൈനസ് വൺ ബൈ യു ഇഫ് ഈക്വൽ സ്മോൾ എറേഴ്സ് കെ ആർ മെയ്ഡ് ഇൻ ദി ഡിറ്റർമിനേഷൻ ഓഫ് യു ആൻഡ് വി ഷോ ദാറ്റ് ദി റിലേറ്റീവ് എറർ ഇൻ ദി ഫോക്കൽ ലെങ്ത് എഫ് ഈസ് ഗിവൺ ബൈ കെ ഇൻ ടു വൺ ബൈ വി പ്ലസ് വൺ ബൈ യു ഇവിടെ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് കാണാനുള്ള ഫോർമുല തന്നിട്ടുണ്ട് ഇംപ്ലിസിറ്റ്ലി ആണ് തന്നിട്ടുള്ളത് ടു ബൈ എഫ് ഈക്വൽ ടു വൺ ബൈ വി മൈനസ് വൺ ബൈ യു ദെൻ യുവിൻ്റെയും വിൻ്റെയും ഡിറ്റർമിനേഷനിൽ ചെറിയൊരു എററ് വരുത്തിയെന്ന് വിചാരിക്കുക രണ്ടിലും ഈക്വൽ എറർ ആണ് കെ എന്നുള്ളൊരു എറർ രണ്ടിൻ്റെയും ഡിറ്റർമിനേഷനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഫോക്കൽ ലെങ്ത്ത് എഫിൽ ഉണ്ടാകുന്ന റിലേറ്റീവ് എറർ കെ ഇൻറ്റു വൺ ബൈ വി പ്ലസ് വൺ ബൈ യു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റിലേറ്റീവ് എറർ എന്നുള്ളത് ഡി എഫ് ബൈ എഫ് ആണ് സോ ഡി എഫ് ബൈ എഫ് ഈക്വൽ ടു കെ ഇൻറ്റു വൺ ബൈ വി പ്ലസ് വൺ ബൈ യു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഗിവൻ ടു ബൈ എഫ് ഈക്വൽ ടു വൺ ബൈ വി മൈനസ് വൺ ബൈ യു ദെൻ അതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു മൈനസ് വി ബൈ യു വി സോ എഫ് ഈക്വൽ ടു ടു യു വി ബൈ യു മൈനസ് വി ദെൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു യു ആൻഡ് വി ആദ്യത്തെ ഡോ എഫ് ബൈ ഡോ യു നമുക്ക് ക്വഷൻ റൂൾ അപ്ലൈ ചെയ്യാം യു മൈനസ് വി ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു സോ വിറ്റ് ഇസ് ഈക്വൽ ടു ടു വി സോ യു മൈനസ് വി ഇൻറ്റു ടു വി മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു എന്നുള്ള വണ്ണാണ് സോ മൈനസ് ടു യു വി ഹോൾ ഡിവൈഡ് ബൈ യു മൈനസ് ബി ഹോൾ സ്ക്വയർ അതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ യു മൈനസ് ബി ഹോൾ സ്ക്വയർ അതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ വി എന്നുള്ളത് ടു യു സ്ക്വയർ ഡിവൈഡ് ബൈ യു മൈനസ് ബി ഹോൾ സ്ക്വയർ ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് ഫോക്കൽ ലെങ്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് അതിൻ്റെ അക്സുലൂട്ട് ചേഞ്ച് ഡി എഫ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഡി എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡി യു പ്ലസ് ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡി വി സോ വിറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ യു മൈനസ് വി ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി യു

യു മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അതുപോലെ എഫ് സ്ക്വയർ ബൈ ടു വി സ്ക്വയർ എന്നുള്ളത് ടു യു സ്ക്വയർ ബൈ യു മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അപ്പം അതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതായത് മൈനസ് ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ യു മൈനസ് ബി ഹോൾ സ്ക്വയറിന് പകരം മൈനസ് എഫ് സ്ക്വയർ ബൈ ടു യു സ്ക്വയറും അതുപോലെ ടു യു സ്ക്വയർ ബൈ യു മൈനസ് ബി ഹോൾ സ്ക്വയറിന് പകരം എഫ് സ്ക്വയർ ബൈ ടു വി സ്ക്വയറും ദെൻ യുവിലും വിയിലും ഈക്വൽ എററാണ് ഉണ്ടാക്കുന്നത് അതായത് കെ ആണ് യുവിലും വിയിലും ഉണ്ടാകുന്ന എറർ ദാറ്റ് ഈസ് ഡി യു ഈക്വൾ ടു ഡി വി ഈക്വൾ ടു കെ സോ കറസ്പോണ്ടിങ് ആയിട്ട് ഫോക്കൽ ലെങ്ത്തിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ഡി എഫ് ഈക്വൾ ടു മൈനസ് എഫ് സ്ക്വയർ ബൈ ടു യു സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് എഫ് സ്ക്വയർ ബൈ ടു വി സ്ക്വയർ ഇൻറ്റു കെ വിച്ച് ഇംപ്ലൈസ് ഡി എഫ് ഈക്വൾ ടു എഫ് സ്ക്വയർ ബൈ ടു ഇൻറ്റു വൺ ബൈ വി സ്ക്വയർ മൈനസ് വൺ ബൈ യു സ്ക്വയർ ഇൻറ്റു കെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വൺ ബൈ വി സ്ക്വയർ മൈനസ് വൺ ബൈ യു സ്ക്വയർ അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണ് നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അത് യൂസ് ചെയ്യുമ്പോൾ ഡി എഫ് ഈക്വൽ ടു എഫ് സ്ക്വയർ ബൈ ടു ഇൻറ്റു വൺ ബൈ വി മൈനസ് വൺ ബൈ യു ഇൻറ്റു വൺ ബൈ വി പ്ലസ് വൺ ബൈ യു ഇൻറ്റു കെ ദെൻ വൺ ബൈ വി മൈനസ് വൺ ബൈ യു എന്നുള്ളത് ടു ബൈ എഫ് ആണ് ഓൾറെഡി തന്നിട്ടുണ്ട് സോ അതിന് പകരം നമുക്ക് ടു ബൈ എഫ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് സ്വയർ ബൈ ടു ഇൻറ്റു ടു ബൈ എഫ് ഇൻറ്റു വൺ ബൈ വി പ്ലസ് വൺ ബൈ യു ഇൻറ്റു കെ വിച്ച് ഇംപ്ലൈസ് ഡി എഫ് ഈക്വൾ ടു എഫ് ഇൻറ്റു വൺ ബൈ വി പ്ലസ് വൺ ബൈ യു ഇൻറ്റു കെ ദർ ഫോർ ഡി എഫ് ബൈ എഫ് എന്നുള്ളത് വൺ ബൈ വി പ്ലസ് വൺ ബൈ യു ഇൻറ്റു കെ സോ കറസ്പോണ്ടിങ് ആയിട്ട് എഫിലുണ്ടാകുന്ന റിലേറ്റീവ് എറർ എന്നുള്ളത് കെ ഇൻ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി ആണ് അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് നെക്സ്റ്റ് പ്രോബ്ലം ഗിവ് എ റീസണബിൾ സ്ക്വയർ സെൻറ്റർ അറ്റ് വൺ വൺ ഓവർ വിച്ച് ദി വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൾ ടു എക്സ് ക്യൂബ് വയറേസ് ടു ഫോർ വിൽ നോട്ട് വാരി ബൈ മോർ ദാൻ പ്ലസ് ഓർ മൈനസ് സീറോ പോയിൻറ്റ് വൺ നമുക്കിവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് വൺ വൺ സെൻറ്ററായിട്ട് വരുന്ന എക്സ് വൈ പ്ലെയിനിലെ ഒരു സ്ക്വയർ കണ്ടുപിടിക്കണം ആ സ്ക്വയറിലെ പോയിന്റ്സിൻ്റെ പ്രത്യേകത ഇതാണ് ആ സ്ക്വയറിലെ പോയിന്റ്സിനെ എഫ് ഓഫ് എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് വൺ വണ്ണിൽ നിന്നുള്ള വേരിയേഷൻ മാക്സിമം സീറോ പോയിൻ്റ് വൺ ആയിരിക്കണം എക്സ് വൈ പ്ലെയിനിലെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഇക്വേഷൻ ഇതാണ് എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിൻ്റ് സെൻറ്റർ ആയിട്ട് വരുന്ന റെക്റ്റാംഗിളിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്

എക്സും വൈയും ആയിരിക്കേ ഇല്ല ഡിഫറെൻറ്റ് വാരിയബിൾസ് സം ടൈംസ് അത് യുവും വി യുമായിരിക്കും അല്ലെങ്കിൽ ആറും എച്ചും ആയിരിക്കും ഏതായാലും അതിൻ്റെ ഡൊമൈനിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് എക്സ് നോട്ട് വൈ നോട്ടോ അല്ലെങ്കിൽ ആറ് നോട്ട് എച്ച് നോട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു പോയിൻ്റ് സെൻറ്റർ ആയിട്ട് ഉള്ള ഒരു റെക്റ്റാങ്കിൾ തരും ആ റെക്റ്റാങ്കിൾസിലെ പോയിൻ്റ്സിലേക്ക് അതായത് എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്നും ഒരു നിയർ ബൈ പോയിൻ്റിലേക്ക് ഡൊമൈനിലെ പോയിൻറ്റ് മൂവ് ചെയ്യുമ്പോൾ എഫിൻ്റെ വാല്യൂയില് വരുന്ന ചേഞ്ച് എത്രത്തോളമാണ് എന്നുള്ള തരത്തിലുള്ള പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ ഇതുവരെയും ഡിസ്കസ് ചെയ്തിരുന്നത് അവിടെ ചിലപ്പോൾ എക്സും ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നുണ്ടെങ്കിൽ മോഡൽസ് ഓഫ് ഡി എക്സ് ലസ് ദാൻ ഓർ ഈക്വൽ ടു സം കെ മോഡൽസ് ഓഫ് ഡി വൈ ലസ് ദാൻ ഓർ ഈക്വൽ ടു സം എച്ച് ഈ ഒരു ഫോമിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക അതൊരു റെക്റ്റാങ്കിൾ ഡിക്വേഷനാണ് നമ്മൾ ഡി എക്സ് എന്നുള്ള ഡെൽറ്റ എക്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മോഡൽസ് ഓഫ് ഡി എക്സ് ലസ് ദാൻ ഓർ ഈക്വൾ ടു കെ എന്നുള്ളത് മോഡൽസ് ഓഫ് എക്സ് മൈനസ് എക്സ് നോഡ് ലെസ് ഡാൻ ഓർ ഈക്വൽ ടു കെ എന്നുള്ളതിനോട് ആണ് അതുപോലെ തന്നെയാണ് മോഡൽസ് ഓഫ് ഡി വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്നുള്ളത് മോഡൽസ് ഓഫ് വൈ മൈനസ് വൈ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്നുള്ളതിനോട് ഈക്വൽ ആണ് ആ ഒരു ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ നേരെ തിരിച്ചാണ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക് എക്സ് ഈക്വൽ ടു വൺ വൈ ഈക്വൽ ടു വൺ ഈ ഒരു പോയിന്റിലാണ് അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരുന്നത് ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൺ വൺ സെൻറ്റർ ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ സോ വൺ വണ്ണിൽ നിന്നും ആയിട്ട് ഡൊമൈനിലെ പോയിന്റിൽ വരുന്ന വേരിയേഷൻ അതായത് ആ സ്ക്വയറിലെ ഏത് പോയിന്റിലേക്കും നമുക്ക് മൂവ് ചെയ്യാം അപ്പോൾ എക്സാറ്റ് വാല്യൂ എക്സാറ്റ് വാല്യൂ എഫ് ഓഫ് വൺ വണ് ആണ് എക്സാറ്റ് വാല്യൂവിൽ നിന്നും എഫ് ഒഫ് എക്സ് വൈക്ക് വരുന്ന ചേഞ്ച് അതാണ് ഡി എഫ് സോ നമുക്ക് കാണാനുള്ളത് വൺ വൺ സെൻറ്റർ ആയിട്ട് വരുന്ന ഒരു സ്ക്വയറാണ് ആ സ്ക്വയറിലെ പോയിൻറ്സിൽ എഫ് ഓഫ് എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന വേരിയേഷൻ മാക്സിമം സീറോ പോയിൻ്റ് വൺ ആയിരിക്കണം അതായത് മോഡലസ് ഓഫ് ഡി എഫ് എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ പോയിന്റ് വണ്രിക്കണം സ്ക്വയറിന് പകരം റെക്റ്റാംഗിൾ ആണെങ്കിൽ അതായത് എയും എം ബിയും ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്ത് എയും എം ബിയും കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല സോ സ്ക്വയർ ആകുമ്പോൾ നമുക്ക് എക്സിലും വൈയിലും വരുന്ന വേരിയേഷൻസ് ആയിട്ട് എടുക്കാം മാക്സിമം വേരിയേഷൻസാണ് ഈക്വൽ ആകുക മാക്സിമം പോസിബിൾ വാല്യൂ അതായത് മോഡലസ് ഓഫ് ഡി എക്സ് എന്നുള്ളതും മാക്സിമം പോസിബിൾ ചേഞ്ച് ഇൻ വൈ എന്നുള്ളതും ഈക്വലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് സോ മോഡൽസ് ഓഫ് ഡി എക്സിൻ്റെ മാക്സിമം വാല്യൂ മോഡൽസ് ഓഫ് ഡി വൈയുടെ മാക്സിമം വാല്യൂ നമുക്ക് ഈ ഒരു കണ്ടീഷനും അതായത് വൺ വൺ സെൻറ്റർ ആയിട്ട് വരുന്ന സ്ക്വയർ കണ്ടുപിടിക്കേണ്ട കണ്ടീഷനിൽ നമുക്ക് മോഡൽസ് ഓഫ് ഡി എക്സിൻ്റെ മാക്സിമം വാല്യൂ മോഡൽസ് ഓഫ് ഡി വൈയുടെ മാക്സിമം വാല്യൂവും ഈക്വലായിട്ട് ചൂസ് ചെയ്യാം അതായത് മോഡൽസ് ഓഫ് ഡി എക്സ് ഈക്വൽ ടു മോഡൽസ് ഓഫ് ഡി വൈ എന്ന് ചൂസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് സോ നമുക്ക് സൊല്യൂഷൻ നോക്കാം ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് എക്സ് ക്യൂബ് വൈറേസ് ടു ഫോർ ആണ് സോ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് എക്സ് ക്യൂബിൻ്റെ ത്രീ എക്സ് സ്ക്വയർ വൈറേസ് ടു ഫോർ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ് സോ ത്രീ എക്സ് സ്ക്വയർ വൈറേസ് ടു ഫോർ അതുപോലെ എഫ് വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്നുള്ളത് ഫോർ എക്സ് ക്യൂബിൻ ടു വൈ ക്യൂബ് സോ എക്സ് ഈക്വൽ ടു വൺ വൈ ഈക്വൽ ടു വൺ ഇതിൽ നിന്നും വരുന്ന സ്മോൾ വേരിയേഷൻസ് ഡി എക്സ് ഡി വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫിൻ്റെ വാല്യൂയിൽ വരുന്ന ചേഞ്ച് അതാണ് ഡി എഫ് അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം ഡി എഫ് ഈക്വൽ ടു എഫ് എക്സ് എറ്റ് വൺ കോമ വൺ ഇൻ ടു ഡി എക്സ് പ്ലസ് എഫ് വൈ എറ്റ് വൺ കോമ വൺ ഇൻ ടു ഡി വൈ എഫ് എക്സും എഫ് വൈയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ എക്സിന് പകരം വണ്ണും വൈക്ക് പകരം വണ്ണും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് എക്സ് എറ്റ് വൺ കോമ വൺ എന്നുള്ളത് ത്രീയും എഫ് വൈ അറ്റ് വൺ കോമ വൺ എന്നുള്ളത് ഫോർന്നും കിട്ടും സോ ഡി എഫ് ഈക്വൽ ടു ത്രീ ഡി എക്സ് പ്ലസ് ഫോർ ഡി വൈ നമ്മൾ നമ്മുടെ ഡൊമൈനെ സ്ക്വയറായിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് എക്സിൻ്റെ വാല്യൂയിൽ വരുന്ന മാക്സിമം ചേഞ്ചും വൈയുടെ വാല്യൂവിൽ വരുന്ന മാക്സിമം ചേഞ്ചും നമുക്ക് ഈക്വലായിട്ട് എടുക്കാം സോ ഇവിടെ മാക്സിമം വാല്യൂ ആണ് ഈക്വലായിട്ട് വരിക ആ സ്ക്വയറിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഡി എക്സും ഡി വൈയും ഈക്വലായിട്ട് വരണമെന്നു നിർബന്ധമില്ല മാക്സിമം പോസിബിൾ വാല്യൂ ഓഫ് ഡി എക്സ് ഈക്വൽ ടു മാക്സിമം പോസിബിൾ വാല്യൂ ഓഫ് ഡി വൈ അങ്ങനെയാണ് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുക സോ ഡി എഫിൻ്റെ മാക്സിമം വാല്യൂ കാണുമ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ഡി എഫ് എന്നുള്ളത് ഈക്വൽ ടു ത്രീ ഡി എക്സ് പ്ലസ് ഫോർ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു സെവൻ ഡി എക്സ് ഇവിടെ തന്നിട്ടുണ്ട് ചേഞ്ച് ഇൻ എഫ് എന്നുള്ളത് നോട്ട് മോർ ദാൻ പ്ലസ് ഓർ മൈനസ് സീറോ പോയിൻറ്റ് വൺ സോ അതിൽ നിന്നും മോഡൽസ് ഓഫ് ഡി എഫ് എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ പോയിൻറ്റ് വൺ സോ മോഡൽസ് ഓഫ് ഡി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ പോയിന്റ് വൺ ഇംപ്ലൈസ് സെവൻ മോഡൽസ് ഓഫ് ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ പോയിൻ്റ് വൺ വിച്ച് ഇംപ്ലൈസ് മോഡൽസ് ഓഫ് ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ പോയിൻ്റ് വൺ ബൈ സെവൻ വിച്ച് ഈക്വൽ ടു സീറോ പോയിൻറ്റ് സീറോ വൺ ഫോർ എക്സിൻ്റെ വാല്യൂവിൽ വരുന്ന മാക്സിമം ചേഞ്ചും വൈയുടെ വാല്യൂൽ വരുന്ന മാക്സിമം ചേഞ്ചും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് മോഡൽസ് ഓഫ് ഡി വൈ എന്നുള്ളതും സീറോ പോയിൻ്റ് സീറോ വൺ ഫോർ എന്ന് കിട്ടും സോ റിക്വേർഡ് സ്ക്വയറിൻ്റെ സൈഡ് സീറോ പോയിൻ്റ് സീറോ വൺ ഫോർ ആണ് വൺ വൺ ആണ് സ്ക്വയറിൻ്റെ സെൻ്റർ സോ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും മോഡൽസ് ഓഫ് എക്സ് മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ പോയിൻ്റ് സീറോ വൺ ഫോർ കോമ മോഡൽസ് ഓഫ് വൈ മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ പോയിൻറ് സീറോ വൺ ഫോർ സോ ഈ ഒരു സ്ക്വയറിലെ പോയിൻറ്സിനെ എഫ് ഓഫ് എക്സ് ഫൈവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് വൺ വണ്ണിൽ നിന്നും വരുന്ന ചേഞ്ച് മാക്സിമം സീറോ പോയിൻറ്റ് വണ്രിക്കും സോ അത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ സ്ക്വയറിന് പകരം റെക്റ്റാംഗിൾ ആണെങ്കിൽ ഈ ഒരു ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ റെക്റ്റാംഗിൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല